കോടതികളിൽ പ്രാക്ടീസ് ചെയ്യാത്ത ഒരു വിഭാഗം നിയമവിരുദ്ധക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും സമൂഹത്തിൽ അഭിഭാഷകരായി വിളിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ചട്ടങ്ങൾ കർശനമാക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായി ബാർ കൗൺസിൽ പ്രാക്ടീസിംഗ് നോൺ പ്രാക്ടീസിംഗ് അഭിഭാഷകരുടെ പട്ടിക തയ്യാറാക്കും. സംസ്ഥാനത്ത് നിയമവിരുദ്ധം നേടിയ 50,000-ത്തോളം അഭിഭാഷകരാണ് ബാർ കൗൺസിൽ എൻറോൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഭൂരിഭാഗം പേരും നാട്ടിലും വിദേശത്തുമായി മറ്റു ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് കണ്ടെത്തൽ. അഭിഭാഷക വൃത്തിയുടെ അന്തസ് സംരക്ഷിക്കാനായിട്ടാണ് ബാർ കൗൺസിൽ ചട്ടങ്ങൾ കർശനമാക്കുന്നതെന്ന് ബാർ കൗൺസിൽ ചെയർമാൻ ജോസഫ് ജോൺ പറഞ്ഞു. പ്രാക്ടീസിംഗ് ലോയേഴ്സിന്റെ ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ തെരഞ്ഞെടുപ്പുകളിൽ ബാർ അസോസിയേഷനുകളുടെ മെമ്പർഷിപ്പ് നിലനിർത്താൻ പറ്റുകയുള്ളൂ. അവർക്ക് മാത്രമേ ബാർ അസോസിയേഷന്റെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ നിലയിലുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു മാറ്റമാണ് ഇത്. അഭിഭാഷക വൃത്തിയുടെ മഹത്വം അത് നിലനിർത്തിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പോകുന്നതിനുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കുന്നതിന് ഉദ്ദേശിച്ചിട്ടാണ്. പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരുടെ പട്ടിക കോടതിക്ക് കൈമാറുകയും കേസ് വാദിക്കാനുള്ള അവകാശം ഇവർക്ക് മാത്രമായി നിജപ്പെടുത്താനുമാണ് തീരുമാനം. കോടതികളിൽ കയറാറില്ലെങ്കിലും അഭിഭാഷകരുടെ ക്ഷേമനിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ചിലർ കൈപ്പറ്റാറുണ്ട്. ഇത്തരം ആനുകൂല്യങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നവർക്കായി മാത്രം നിജപ്പെടുത്തുമെന്നും ബാർ കൗൺസിൽ അറിയിച്ചു. റിപ്പോർട്ടർ കൊല്ലം.